ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കപ്പ വട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാനാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ, കപ്പ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതാണ്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത്, കറിവേപ്പില, ഇഞ്ചി, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. അപ്പോൾ അത് നമുക്കൊന്ന് കപ്പ ഒന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി വേവിച്ചെടുക്കണം. കപ്പ നന്നായി വേവണം, അല്ലെങ്കിൽ ഉടയാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നല്ലോണം വെള്ളം ചേർത്ത് നമുക്കൊന്ന് കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് വേവിച്ച് ഉടച്ചെടുത്തതാണിത് കേട്ടോ. ഇതുപോലെ ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യമുള്ളത് കുറച്ച് അരിപ്പൊടി വേണം. അരിപ്പൊടി ഇട്ടാലോ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടി പിടിക്കും നമ്മൾ കുഴക്കുമ്പോൾ. അപ്പോൾ അതിന് അരിപ്പൊടി സോഫ്റ്റ് ആവും ചെയ്യും കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്. അരിപ്പൊടി ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ചെയ്യും, കയ്യിൽ ഒട്ടൽ മാറിക്കിട്ടും ചെയ്യും. അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, സവാള എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. കുറച്ചുകൂടി നമുക്ക് ഉപ്പും ആവശ്യമുണ്ടാകും. അപ്പം നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, നന്നായി കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ കുഴച്ച് വെച്ചതാണിത്. ഇനി നമുക്കിതൊന്ന് ഉഴുന്നുവട ഷേപ്പിലൊന്ന് ശരിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ശരിയാക്കിയെടുത്തതാണിത്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. ഇതാ അപ്പോൾ ഞാൻ വറുത്തെടുത്തതാണിത്. അടിപൊളി ആയിട്ടില്ലേ, സൂപ്പറാണ്, നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിത് ടൊമാറ്റോ സോസ് വെച്ചോ, ചമ്മന്തി, തക്കാളി, സവാളയൊക്കെ ഉണ്ട്, ചമ്മന്തി കൂട്ടിയോ ഒക്കെ കഴിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും